ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും T20 മത്സരം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. മത്സരം ടൈയിൽ കലാശിച്ചതിനെ തുടർന്ന് ഡബിൾ സൂപ്പർ ഓവറിലേക്ക് മത്സരം കടക്കുകയും ഒടുവിൽ രോഹിത് ശർമ്മയും സംഘവും ത്രില്ലിംഗ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ആദ്യത്തെ സൂപ്പർ ഓവറിലെ അഞ്ചാമത്തെ ബോളിന് ശേഷം പിന്മാറിയ രോഹിത് രണ്ടാം സൂപ്പർ ഓവറിൽ വീണ്ടും ബാറ്റിംഗിനിറങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം കത്തുന്നത്. ഈ സംഭവത്തിൽ രോഹിത്തിനെതിരെ ഇപ്പോൾ തുറന്നടിച്ച് ിരിക്കുകയാണ് അന്ന് കളിയിൽ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ ഭാഗമായിരുന്ന ഓൾറൗണ്ടർ കരീം ജന്നത്ത്. ICC നിയമപ്രകാരം സൂപ്പർ ഓവറിൽ ഒരു ബാറ്റർ റിട്ടയേർഡ് ഹിട്ടായാൽ അയാൾക്ക് വീണ്ടും ഒരു സൂപ്പർ ഓവർ നടന്നാൽ അതിൽ ബാറ്റ് ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ റിട്ടയേർഡ് ഔട്ടായാണ് ബാറ്റർ ക്രീസ് വിട്ടതെങ്കിൽ അയാൾക്ക് രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ ബാറ്റിങ്ങിനിറങ്ങാനും സാധിക്കില്ല. കളിയിൽ രോഹിത് റിട്ടയേർഡ് ഹർട്ടായതാണോ അതോ റിട്ടയേർഡ് ഔട്ടായതാണോ എന്ന കാര്യത്തിൽ ഓൺഫീൽഡ് അമ്പയർമാർ സ്ഥിരീകരണമൊന്നും നൽകിയിരുന്നില്ല. ഇതാണ് അനാവശ്യ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിക്കവെയാണ് രോഹിത്തിൻ്റെ പ്രവൃത്തിയെ അഫ്ഗാനിസ്ഥാൻ താരമായ കരീം ജന്നത്ത് രൂക്ഷമായി വിമർശിച്ചത്. മറ്റൊന്ന്, ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന് തുടക്കത്തിലെ തിരിച്ചടി. വെടിക്കെട്ട് ബാറ്റർ ഹാരി ബ്രൂക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് പിന്മാറി. ഹാരി ബ്രൂക്ക് ഉടൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുമെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കി. ഡാൻ ലോറൻസിനെ ഹാരി ബ്രൂക്കിൻ്റെ പകരക്കാരനായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്ന ബ്രൂക്ക് ഉടൻ ഇന്ത്യയിലെത്തില്ലെന്നും പരമ്പരയിൽ കളിക്കില്ലെന്നും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞു. കുടുംബപരമായ കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങുന്ന ബ്രൂക്കിൻ്റെ സ്വകാര്യത മാനിക്കണമെന്നും മറ്റ് വിശദാംശങ്ങൾ പുറത്തുവിടാനാവില്ലെന്നും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് എക്സിൽ കുറിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ ബേസ്ബോൾ ശൈലിയുടെ മുഖ്യ താരങ്ങളിൽ ഒരാളാണ് മധ്യനിരയിൽ തകർത്തടിക്കുന്ന ഹാരി ബ്രൂക്ക്. മാർച്ച് അവസാന വാരം തുടങ്ങുന്ന IPLൽ ഡൽഹി ക്യാപിറ്റൽസിനായി ബ്രൂക്ക് കളിക്കാനെത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. IPL താരലേലത്തിൽ 4 കോടി രൂപയ്ക്കാണ് ബ്രൂക്കിനെ ഡൽഹി സ്വന്തമാക്കിയത്. കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി IPLൽ അരങ്ങേറിയ ഹാരി ബ്രൂക്ക് പക്ഷേ നിരാശപ്പെടുത്തിയിരുന്നു.